ആഗോള തീവ്രവാദത്തിനെതിരെ ഇന്ത്യ ശക്തമായ നിലപാടുകൾ കൈക്കൊണ്ടപ്പോൾ ഐഎസിനെ വേരോടെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പിഴുതു കളയണമെന്ന് ലോകസമൂഹത്തോട് ആവർത്തിച്ചപ്പോൾ പാകിസ്ഥാനും ചൈനയും അടക്കം അസംതൃപ്തരായി ഇന്ത്യയെ നോക്കി. എന്നാൽ ഇന്ന് ലോകം മുഴുവൻ ഇന്ത്യയ്ക്കൊപ്പം നിൽക്കുകയാണ്. ആഗോള ഭീകരവാദം എന്ന വലിയ വിപത്തിനെ ചെറുക്കാൻ ഇന്ത്യ ഓരോ കാലത്തും പറഞ്ഞതൊക്കെ ഇപ്പോൾ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഐഎസിലേക്ക് പോയവർ പോലും നിലവിളിക്കുന്നു, എങ്ങനെയെങ്കിലും ജന്മനാട്ടിൽ തിരിച്ചെത്തിയാൽ മതി. അതിനുള്ള അവസാന ശ്രമത്തിൽ തന്നെയാണ് പല ഐഎസ് വധുക്കളും. പലരും തങ്ങളുടെ സ്വരം മാറ്റിയിരിക്കുന്നു, സ്വന്തം പ്രവൃത്തിയിൽ പശ്ചാത്തപിക്കുന്നു, ഒരിക്കൽ പോലും ഇങ്ങനെ ആകരുതായിരുന്നു എന്ന് സ്വയം ശപിക്കുന്നു. പലരും തെറ്റിദ്ധരിക്കപ്പെടുകയായിരുന്നുവെന്ന് തുറന്ന് സമ്മതിച്ചും കഴിഞ്ഞു. അതിഭീകരമാണ് ഇപ്പോൾ ഓരോരുത്തരുടെയും അവസ്ഥ. ഉറ്റവരോ ഉടയവരോ കൂടെയില്ല. ഐഎസിൽ ചേരാൻ പുറപ്പെട്ടവർക്കൊക്കെ അതിദാരുണമായി കൊല്ലപ്പെടേണ്ടി വന്നു. മറ്റു പലരും നരകയാതന അനുഭവിക്കുന്നു. സിറിയയിലെ അഭയാർത്ഥി ക്യാമ്പിനേക്കാൾ എത്രയോ ഭേദമാണ് യുകെയിലെ ജയിലുകളെന്ന് ഓരോ പെൺകുട്ടികളും പറഞ്ഞു തുടങ്ങി. ഐഎസിൽ ചേർന്നവർ ചെയ്ത കുറ്റത്തിന് വിചാരണ നേരിട്ട് ശിക്ഷ ഏറ്റുവാങ്ങാൻ പലരും ഇന്ന് തയ്യാറാണ്. ഒരപേക്ഷ മാത്രമാണ് അവർക്ക് ലോകത്തോടുള്ളത്, അഭയം നൽകണം. ഒരു രാജ്യാന്തര മാധ്യമത്തോട് ഐഎസ് വധു ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ അത് ഐഎസിന്റെ നിലപാടുകൾക്ക് തീവ്രമായ ഭീകരതയ്ക്കുള്ള മറുപടിയായി മാറുന്നു. ഒപ്പം ലോകമനസാക്ഷിയോട് ഒരു കൂട്ടം യുവതികളുടെ അഭ്യർത്ഥനയും. ലൈംഗിക അടിമയാക്കപ്പെട്ട പലരും ഇന്ന് ജീവിക്കാൻ വേണ്ടി നന്നായി പാടുപെടുന്നു. ഒരു നേരത്തെ ആഹാരം പോലും ഇല്ലാതെ തീവ്രവാദികളുടെ ആ ഒരു ക്രൂരതയിൽ കഷ്ടപ്പെടുകയാണ് പല പെൺകുട്ടികളും. ഒറ്റപ്പെടലിൻ്റെ കഥയാണ് പല ഐഎസ് വധുക്കൾക്കും പറയാനുള്ളത്. ലോകത്തോട് അവർ കഴിഞ്ഞ കുറേ നാളുകളായി ഈ വേദനയും ഈ ക്രൂരതയും ഒക്കെ വിളിച്ചു പറയുന്നുമുണ്ട്. ഐഎസ് താവളങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടെത്തുന്ന പെൺകുട്ടികളുടെ പുനരധിവാസത്തിന് വേണ്ടി പോരാടിയ നാദിയ മുറാദ് ഒരുപാട് കാര്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ ലോകം നൊബേൽ സമ്മാനം നൽകി അവരെ ആദരിച്ചപ്പോൾ ഈ വിഷയങ്ങൾ സജീവ ചർച്ചയായിരുന്നു. പ്രത്യേകിച്ചും യുഎസിൽ നിന്നും ഐഎസിൽ ചേർന്ന ഒരുപാട് പേർ അവരുടെ ജീവിതം, ഐഎസ് ക്യാമ്പുകളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന കൊടും ക്രൂരതകൾ, ഇതൊക്കെ ലോക സമൂഹത്തിന് ഞെട്ടിച്ചിരിക്കുന്ന സമയം കൂടിയാണ് ഇപ്പോൾ. പ്രത്യേകിച്ച് മനുഷ്യാവകാശ സംഘടനകളടക്കം ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടെ തന്നെയാണ് ഏറ്റെടുത്തതും. ഐഎസ് താവളങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികളെക്കുറിച്ച് ലോകം അറിഞ്ഞത് നാദിയുടെ വാക്കുകളിലൂടെയാണ് ആദ്യം ചർച്ചചെയ്യപ്പെട്ടത്. ഐഎസ് ആശയങ്ങളിൽ ആകൃഷ്ടരായി സംഘടനയിൽ ചേർന്നവർ പിന്നീട് അനുഭവിക്കുന്ന ദുരന്ത മുഖം, അതുതന്നെയാണ് നാദിയ ലോകത്തോട് വിളിച്ചു പറഞ്ഞതും. ഏതായാലും ആഗോള ഭീകരവാദം എന്ന വലിയ ചോദ്യം, ഐഎസ് എന്നുള്ള ഒരു ദുഷ്ടശക്തി, അതിനെതിരെയുള്ള വലിയ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ ഐഎസിൽ ചേർന്ന പെൺകുട്ടികൾ യുവതികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭീകരർ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്നവർ, അടിമ പെൺകുട്ടികളാക്കി മാറ്റുന്നവർ, അങ്ങനെ പല താവളങ്ങളിലും ക്രൂരമായി ലൈംഗിക പീഡനത്തിന് വരെ വിധേയമായതിനു ശേഷം ഐഎസ് പെൺകുട്ടികൾ അവർ ഇപ്പോൾ നേരിടുന്ന ദുരന്ത മുഖം, അതിൽ നിന്നൊക്കെ ഒരു മോചനമാണ് ഇപ്പോൾ ഓരോ പെൺകുട്ടികളും ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും രാജ്യാന്തര മാധ്യമങ്ങളോട് അവർ വിളിച്ചു പറയുന്നതും ഇതൊക്കെ തന്നെയാണ്. ഐഎസിന്റെ ക്രൂരതയുടെ മുഖമാണ് ഇവിടെ അഴിഞ്ഞു വീഴുന്നത്. ഒപ്പം ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി ഐഎസ് ഭീകരവാദം എന്ന ഒരു കൊടും വിഷത്തെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഉന്മൂലനം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന ആ വാക്കുകളുടെ പ്രസക്തി കൂടിയാണ് ഇപ്പോൾ ഗൗരവത്തോടെ വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നതും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.